ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ലാ തുഖബലു സ്വലാസതുൻ ഇല്ലാ മഅ സ്വലാസ. മൂന്ന് കാര്യങ്ങളുണ്ട്, മൂന്ന് കാര്യങ്ങൾ അല്ല സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവണം. മൂന്ന് കാര്യം റബ്ബ് സ്വീകരിക്കണോ കൂടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകണം. അതിലൊന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത് ലാ തുഖബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്ത്. നമ്മൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇബാദത്തായ നിസ്കാരമുള്ള സ്വീകരിക്കണമെങ്കിൽ സകാത്ത് കൊടുക്കുന്നവനാവണം. ഒരാൾ നല്ലോണം നിസ്കരിക്കുന്നവനാണ്, പക്ഷെ സമ്പത്തിന്റെ സകാത്ത് കൊടുക്കുന്നില്ല, അല്ല സ്വീകരിക്കുന്നില്ല. നേരം മറിച്ച് ചിന്തിക്കുമ്പോ ഒരാൾ നല്ല സകാത്ത് കൊടുത്തു വിട്ടുന്നവനാണ്, പക്ഷേ അഞ്ചു നേരത്തെ നിസ്കാരം അവൻ നിർവഹിക്കുന്നില്ല, അവന്റെ നിസ്കാരവും സകാത്തും സ്വീകാര്യമല്ല. ചില ആളുകൾക്ക് സ്വയം ഒരു തോന്നലുണ്ട്, നിസ്കരിച്ചാൽ എല്ലായും അല്ലേ. അഞ്ചു നേരം പള്ളിയിൽ വന്നാൽ അല്ലെങ്കിൽ സുബിഹിക്ക് എഴുന്നേറ്റിട്ട് പള്ളിയിലേക്ക് വന്നാൽ എല്ലായി എന്നുള്ള ചില വിചാരങ്ങൾ, പ്രത്യേകിച്ചും ദിവസവും പള്ളിയിൽ വരുന്ന ആളുകൾക്ക് കിബിർ കൂടാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ അല്ലേ. കിബിർ വന്നു പോയാൽ പിന്നെ ഇബാദത്തിന് യാതൊരു മൂല്യമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നും ദുആ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു കാക്കട്ടെ. ഹൃദയത്തിലേക്ക് കിബിർ വന്നു പോയാൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെയായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നൊരു മുന്നറിയിപ്പുണ്ട് മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട മുന്നറിയിപ്പാണ്. അവസാന കാലഘട്ടത്തിൽ ഏറ്റവും അവസാനമായി ഉയർത്തപ്പെടുന്ന ഇബാദത്ത് നിസ്കാരമാണ്. ബാക്കിയുള്ളതിൻ്റെ മുമ്പേ ജനങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഒരുപാട് കാലായാലും പോകാത്ത ഇബാദത്ത് ഏതായിരിക്കും? നിസ്കാരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ നല്ലൊരു ആളുണ്ട് അല്ലേ. പുതിയ പുതിയ പള്ളികൾ വരുന്നുണ്ട്. പള്ളിയൊക്കെ ഉഷാറാക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുമ്പന്തിയിലാണ്. കാരണം എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് ഈ സമുദായത്തിലെ ഇബാദത്തുകളിൽ ഏറ്റവും അവസാനമായി ഉയർത്തപ്പെടുന്ന ഇബാദത്ത് നിസ്കാരമായിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോൾ നിസ്കരിക്കുന്ന ആളുകളെ അവഗണിക്കുകയല്ല, അതോടൊപ്പം കൂടെ ഉണ്ടാവേണ്ട കാര്യങ്ങളെ കൂടി നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. രണ്ടാമതായി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത്താഅത്തുല്ലാഹി ഇല്ലാ മഅ ഇത്താഅത്തി റസൂൽ. അല്ലാഹനെ വഴിപ്പെടുന്നുണ്ടോ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, അല്ലാഹ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ നാട്ടുകാരൊക്കെ ബഹീലന്മാരാണോ? ബഹീലന്മാരെന്ന് പറഞ്ഞാൽ എന്താ? കീശേന്ന് പൈസ എടുത്തു കൊടുക്കാത്തവരല്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ബഹീൽ. അര ബഹീൽ, എൻ്റെ പേര് കേൾക്കുകയും വന്നിട്ടതിന് സ്വലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്യുന്നവരാണ് മുഹമ്മദ് മുസ്തഫ. ശബ്ദം അള്ളാഹു തന്നതാണ്, വലിയ അനുഗ്രഹമാണ്. സംസാരിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അല്ലേ. അള്ളാഹു തന്ന ശബ്ദം വിനിയോഗിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തീരുമാനിക്കുകയാണ് അള്ളാഹ മതി, റസൂലിനെ പരിഗണിക്കേണ്ടതില്ല, എന്നാൽ അയാൾക്ക് രണ്ടുമില്ല. എന്താ കാരണം? ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഒരാളുടെ നിസ്കാരം ഉഷാറാൻ നന്നായിട്ട് വളൂ ചെയ്തിട്ടുണ്ട്, ഫാത്തിഹ റെഡിയാണ്, റുക്കൂ ശരിയാണ്, എത്തിദാൽ നന്നായിട്ടുണ്ട്, സുജൂദ് കൃത്യമാണ്, എല്ലാം കഴിഞ്ഞ് അവസാനത്തെ അത്തഹിയാത്തിൽ സുന്ദരമായി അത്തഹിയാത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്നെത്തുമ്പോൾ അയാളുടെ മനസ്സിൽ ചിന്ത വരികയാണ്, പടച്ചോനെ നിസ്കാരമല്ലേ, നിനക്കുള്ള ഇബാദത്തല്ലേ, അതിലെന്തിനാണ് മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് പറയുന്നത്?
മനസ്സിൽ ചിന്ത വരികയാണ്, ആലോചന വരികയാണ്, സംശയം വരികയാണ്. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം തൊട്ടിലാണ്. ആരുടെ തീരുമാന? അള്ളാഹുവിന്റെ തീരുമാനമാണ്. റസൂല് വേണം, കൂടെ അള്ളാഹു വേണം, അല്ല വേണം, റസൂല് വേണം, ഒന്നില്ലെങ്കിൽ മറ്റേതില്ല. അല്ലേ? ദുആ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ മുത്തു റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അണ്ടേ, ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ റസൂലിനെ കൂടെ കൂട്ടണം, സക്കാത്തിനും കൂടെ കൂട്ടണം, എല്ലാത്തിനും റസൂൽ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി മുത്തു റസൂല് പറഞ്ഞല്ലോ, വളരെ ഗൗരവമായി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്, ലാ തക്ബലു ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്റിൽ വാലിദൈൻ. അല്ലാഹു റബ്ബുൽ ഇസ്സതായ തമ്പുരാന് നമ്മൾ ചെയ്യുന്ന നന്ദിയുണ്ടല്ലോ, സ്തുതി കീർത്തനങ്ങളുണ്ടല്ലോ, കടപ്പാടായി നമ്മൾ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇല്ലാ മാ ശുക്റിൽ വാലിദൈൻ. മാതാപിതാക്കളോട് നന്ദി ചെയ്യാത്തവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് എല്ലാം അല്ലാഹുക്കുള്ള നന്ദിയാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മളെ എഴുന്നേൽക്കുമ്പോ നമ്മൾ ദിക്ര ചൊല്ലി അല്ലേ, അൽഹംദുലില്ലാഹി നന്ദിയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലാറുണ്ട്, റബ്ബിനെ ഓർക്കുകയാണ്. ഓരോ ചലനങ്ങളിലും റബ്ബ് കൂടെയുണ്ട്, അള്ളാഹുവിനുള്ള നന്ദിയാണ്. പക്ഷേ ആ നന്ദി അല്ലാഹ് സ്വീകരിക്കണോ? മഹാന്മാരായ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല.